നമസ്കാരം. ഇറാനിൽ അവിടുത്തെ വനിതകൾ വലിയ ഒരു വിപ്ലവം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അവിടെ ഹിജാബ് നിർബന്ധമാക്കിക്കൊണ്ട് അവിടുത്തെ ഭരണാധികാരികൾ ഒരു നിയമം അങ്ങ് നടപ്പിലാക്കാൻ പോയി. അപ്പോഴതാ അവിടെയുള്ള വനിതകൾ തെരുവിലിറങ്ങിയിട്ട് ഹിജാബൊക്കെ ഉടുത്തുകൊണ്ട് തന്നെയാണ് തെരുവിലിറങ്ങി വരുന്നത്. അതിനുശേഷം അവർ അവരുടെ ഹിജാബും മറ്റുമൊക്കെ വലിച്ചെറിഞ്ഞ് നടക്കുന്ന കാഴ്ചകൾ, അങ്ങനെയുള്ള ചില വീഡിയോകളുണ്ട്. അതാ ഇത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. شخصیت آدم توهین میکنی؟ چرا تو حق انتخاب آدم دخالت میکنی؟ خب بردهداری هم یه روز قانون بود، چرا به قانون بد نباید احترام گذاشت؟ قانونی که شأن انسانیت آدم زیر پا گذاره، قانونی که آدم تحقیر کنه انسانیت آدم. ഇതിൽ ചില രംഗങ്ങളിലൊക്കെ സ്ത്രീകൾ പുറത്തിറങ്ങി വന്നിട്ട് അവരുടെ ഹിജാബും മറ്റുമൊക്കെ വലിച്ചെറിയുമ്പോൾ അവിടെയുള്ള പുരുഷന്മാർ വന്ന് ഇവരെ ബലമായിട്ട് പിടിച്ച് കാൽ കയറ്റി കൊണ്ടുപോകുന്നതും ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതൊക്കെ ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും ഒരു സൈഡിൽ നിന്ന് അവിടെ ധൈര്യപൂർവ്വം തന്നെ സ്ത്രീകൾ തെരുവിലിറങ്ങുകയും സ്വാതന്ത്ര്യത്തോടുകൂടി തന്നെ അവരുടെ ഈ തലയിലെ ഹിജാബും മറ്റുമൊക്കെ അഴിച്ചു കളഞ്ഞ് മുന്നോട്ട് പോകുന്നൊരു കാഴ്ച കാണുന്നുണ്ട്. ഒരുപാട് ജനങ്ങൾ, അതായത് അവർക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത അത്ര സ്ത്രീകൾ തെരുവിലിറങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ആ നിയമം, ഈ കാട നിയമമൊക്കെ പിൻവലിക്കേണ്ടി വരും. സ്ത്രീയും പുരുഷനും ഒരുപോലെ സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പുതിയ ലോകക്രമമാണ് ഇപ്പോൾ ലോകത്തെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചില രാജ്യങ്ങൾക്കും മാത്രമായി ഇതുപോലെ സ്ത്രീകളെ അടിച്ചമർത്തി അല്ലെങ്കിൽ ഇരുട്ടിലേക്ക് മാറ്റി മൊത്തം ചാക്കിൽ കെട്ടിപ്പൊതിഞ്ഞ് നിർത്താനൊന്നും പറ്റുന്ന ഒരു കാലഘട്ടത്തിലൂടെ അല്ല പോകുന്നത് എന്നെല്ലാവരും ഓർത്താൻ നിന്ന് കുറേ കാലമൊക്കെ ഇങ്ങനെ അടക്കി പിടിച്ചൊക്കെ അടക്കി ഭരിച്ചൊക്കെ നിർത്താൻ പറ്റിയേക്കും. പക്ഷേ എപ്പോഴെങ്കിലും അവർ അവരുടെ കെട്ടുപാടുകളിൽ നിന്നെല്ലാം പുറത്തെത്തി അവർ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുക തന്നെ ചെയ്യും എന്നതാണ് എന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണ സഹിതമുള്ള തെളിവാണ് ഇറാനിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.